ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് എഫ് ടെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടി ടെസ്റ്റ് ആണ് പഠിച്ചത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി എഫ് ടെസ്റ്റ്. എഫ് ടെസ്റ്റ് ഈസ് ആക്ച്വലി അനാലിസിസ് ഓഫ് വേരിയൻസ്. നമ്മൾ അനോവ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എഫ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എഫ് ടെസ്റ്റിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കതിൽ നിന്ന് പഠിക്കേണ്ടത് മൂന്ന് ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ടു ടെസ്റ്റ് ഓവറോൾ സിഗ്നിഫിക്കൻസ് of the model, to test the overall significance of the model. This is the purpose of one of the purposes of F test, to test the overall significance of the model. നമ്മൾ മോഡലിന്റെ ഫിറ്റ് പഠിക്കാനായിട്ട് നമ്മൾ രണ്ട് മെഷേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് പഠിച്ചതിൻ്റെ ഇടയിൽ ദ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് കുറച്ചും കൂടി സ്പെസിഫിക്കലി പറഞ്ഞു. നമ്മൾ ഏതൊക്കെ മെഷേഴ്സ് ആണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റിന് വേണ്ടി പഠിച്ചത്? കൈ സ്ക്വയർ നമ്മൾ പഠിച്ചില്ലല്ലോ. നമ്മൾ വേറെ സ്ക്വയർ അല്ലേ പഠിച്ചത്? യെസ്, യു ആർ റൈറ്റ്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ആർ സ്ക്വയറും പിന്നെ വേറെ എന്തെങ്കിലും പഠിച്ചിരുന്നു. അതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം കൂടി പഠിച്ചില്ലേ? അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ. ഓക്കെ, ആർ സ്ക്വയറും അഡ്ജസ്റ്റഡ് ആർ സ്ക്വയറും, ഇതാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റിന് നമ്മൾ പഠിച്ചത്. പക്ഷെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ അതിനെ ഫോർമൽ ഒരു ടെസ്റ്റിങ്ങിന് വിധേയമാക്കിയില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു വാല്യൂ ഫൈൻഡ് ചെയ്തെന്ന് മാത്രം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള നമ്മളൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നടത്തിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് മാത്രമാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. ആർ സ്ക്വയർ നമ്മൾ ESS ഡിവൈഡഡ് ബൈ TSS ആർ സ്ക്വയർ നമ്മൾ. അതേപോലെ നമ്മൾ ഇവിടെ നമ്മൾ ESS ഡിവൈഡഡ് ബൈ K-1 ആൻഡ് ദിസ് ഈസ് ആർ സ്ക്വയറിനെ നമ്മൾ പിന്നീട് നമ്മൾ TSS ഡിവൈഡഡ് ബൈ N-K. ഇതായിരുന്നു നമ്മൾ ആർ സ്ക്വയർ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയറിൻ്റെ ഇക്വേഷൻ പഠിച്ചത്. നമ്മൾ പഠിച്ചു പോയ കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഇക്വേഷൻ ഓർത്ത് പറഞ്ഞാൽ മാത്രം. ഓക്കെ, ഇവിടെ എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണോ നമ്മൾ ഫോർമൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് വിധേയമാക്കിയാണ്. നമ്മൾ നേരത്തെ നമ്മൾ ടി ടെസ്റ്റ് പഠിച്ചപ്പോൾ അതിലൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. അതേപോലെ നമ്മൾ ആ മോഡലിൻ്റെ ഓവറോൾ സിഗ്നിഫിക്കൻസിനെ നമ്മളൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലൂടെയാണ് നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ഇവിടെ നമ്മളൊരു നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ മോഡല് ഒരു കെ വേരിയബിൾ ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? കെ വേരിയബിൾ റിഗ്രഷൻ മോഡൽ ആണെങ്കിൽ YI=PRF ആണ് എഴുതുന്നതെങ്കിൽ YI=β1+ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ എഴുതുകയാണ് β2 x2y plus β3 x3i plus etc. കെ വേരിയബിൾ ആണോ? നമ്മൾ ജനറൽ കെ വേരിയബിൾ മോഡൽ ഓർമ്മയുണ്ടല്ലോ, β(k=xki+errorTime)/stochastic വേരിയബിൾ UI. ഇത് PRF ആണ്, പോപ്പുലേഷൻ റിഗ്രഷൻ മോഡൽ. ഇതാണ് ജനറൽ കെ വേരിയബിൾ മോഡൽ. അപ്പൊ ഇങ്ങനെ ഒരു മോഡലാണെങ്കിൽ നമ്മൾ ഇപ്പൊ ത്രീ വേരിയബിൾ മോഡലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ത്രീ വേരിയബിൾ മോഡൽ ആണെങ്കിൽ ഇത് എങ്ങനെ എഴുതും? ദിസ് ഈസ്
ഈ മോഡൽ എന്താ നമ്മൾ വിളിക്കുക, ജനറൽ കെ വേരിയബിൾ മോഡൽ. Why we call this general k variable model? Because there are k variables. K variables. And our specific letter variable to parayunnilla. If it is 3, if k is equal to 3, then we write like this. 3 variable model anengil nammal endu cheyyum. Y is equal to beta 1 plus beta 2 x 2 y. Plus beta 3 x3i plus ui. ഇതാണ് ത്രീ വേരിയബിൾ മോഡൽ എന്ന് പറയുന്നത്. ത്രീ വേരിയബിൾ, കാരണം ഇവിടെ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപെൻഡന്റ് വേരിയബിളും. വി ഹാവ് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആൻഡ് വൺ ഡിപെൻഡന്റ് വേരിയബിൾ. സോ ദിസ് ഇസ് ത്രീ വേരിയബിൾ മോഡൽ. ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ. സോ നമ്മൾ ഓവറോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മോഡൽ, അതായത് ഈ മോഡലിന്റെ മുഴുവൻ സിഗ്നിഫിക്കൻസ്, ഓവറോൾ സിഗ്നിഫിക്കൻസ്. നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ടി ടെസ്റ്റ് എന്താ ചെയ്തത്? ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഈച്ച് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ടി ടെസ്റ്റ് നമ്മൾ ഓരോ സ്ലോപ്പ് കോയഫിഷ്യന്റിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ടി ടെസ്റ്റിന്റെ നമ്മൾ ഫോർമുല ഓർമ്മ ഉണ്ടാവും അല്ലേ? ടി ടെസ്റ്റിന്റെ ഫോർമുല ടി കെ. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് ബീറ്റ കെ ക്യാപ്. നമ്മൾ ഏത്, ഇപ്പൊ ഇതാണെങ്കിൽ നമ്മളിവിടെ ബീറ്റ ടു ആയിരിക്കും. നമ്മൾ എക്സ് കെ എന്നുള്ളത് കെക്ക് ടു ആവാം, ത്രീ ആവാം, കെ വരെ ആവാം. സോ ബീറ്റ കെ മൈനസ് ഹൈപ്പോത്തസൈസ്ഡ് ബീറ്റ കെ, ദാറ്റ് ഈസ് യൂഷ്വലി എന്തായിരിക്കും, സീറോ ആണ്. നമ്മൾ ഹൈപ്പോത്തസൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹൈപ്പോത്തസൈസ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ സീറോ ആയിരിക്കും. അപ്പൊ നമുക്ക് യൂഷ്വലി ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഈ ഒരു പോർഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ നമ്മളത് സ്പെസിഫിക്കലി നമ്മൾ ഇവിടെ എഴുതുന്നു. ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഓഫ് ബീറ്റ കെ കെ, ഇതാണ് നമ്മുടെ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ടി ടെസ്റ്റ് ഇതാണ്. ടി ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേരിയബിൾസും ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ആ മോഡലിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ. ഓരോ ടി ടെസ്റ്റ് എന്താ നോക്കുന്നത്, ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ആണ് നോക്കുന്നത്. എഫ് ടെസ്റ്റ് എന്താ നോക്കുന്നത്, ദ ഓവറോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മോഡൽ. അതാണ് ടി ടെസ്റ്റും എഫ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ടി ടെസ്റ്റ് നമുക്ക് ഓവറോൾ സിഗ്നിഫിക്കൻസ് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. സോ വി ഹാവ് അനദർ മെത്തേഡ്, ദാറ്റ് ഈസ് എഫ് ടെസ്റ്റ്, ടു ടെസ്റ്റ് ദ ഓവറോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മോഡൽ. അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സ്ലോപ്പ്, പാർഷ്യൽ സ്ലോപ്പ് കോയഫിഷ്യന്റുകളെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ ഒരുമിച്ച് എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ മോഡൽ ടോട്ടലി ഓവറോൾ ആയിട്ട് സിഗ്നിഫിക്കൻ്റ് ആണോ ഞാൻ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ആ സാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ഇതെന്തായാലും നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ടി കെ എന്താണ് കാണിക്കുന്നത്, ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളിനും സിഗ്നിഫിക്കന്റ് ആണോ എന്നാണ് നമുക്ക് നോക്കുക. ക്ലിയർ ആണല്ലോ. ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതായത് നമ്മൾ ബീറ്റ ടു മാത്രം എടുക്കും, അതല്ലെങ്കിൽ ബീറ്റ ത്രീ മാത്രം എടുക്കും, എന്നിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് എറർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ബീറ്റ ഫോർ മാത്രം എടുക്കും, എന്നിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് എറർ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിവിജ്വലി അത് ആ മോഡലിന്റെ അകത്ത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണോ, ഇൻഡിവിജ്വൽ സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ ടി ടെസ്റ്റ് നോക്കുക. ബട്ട് എഫ് ടെസ്റ്റ് എന്താ നോക്കുന്നത്, ദ ഓവറോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മോഡൽ, ഓവറോൾ സിഗ്നിഫിക്കൻസ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് തന്നെയാണ്. സോ അവർ ഹൈപ്പോത്തസിസ് വിൽ ബി ഒരു ഹൈപ്പോത്തസിസ്, ഇത് വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ടൊക്കെ, സിമ്പിളാണ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ലോപ്പ് കോയഫിഷ്യന്റുകൾ എല്ലാം എടുക്കും. സ്ലോപ്പ് കോയഫിഷ്യന്റുകൾ എല്ലാം എടുത്തിട്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഈ ജനറൽ മോഡൽ എടുക്കുകയാണ്, ബീറ്റ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു
ഡോട്ട് 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 ഈക്വൽ ടു ബീറ്റ കെ. അതായത് എത്ര എണ്ണം വരെയാവാം, നമ്മൾ ത്രീ വേരിയബിൾ മോഡൽ ആണെങ്കിൽ രണ്ട് സ്ലോപ്പ് കോഫിഷ്യന്റ് മാത്രമേ എടുക്കുള്ളൂ, ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ. നമ്മൾ ഇതെല്ലാം സീറോ ആയിരിക്കുന്ന നമ്മൾ ഹൈപ്പോതെസിസ്. ദാറ്റ് മീൻസ് ഇവയെ ഒന്നും തന്നെ ഈ മോഡലിന് ആവശ്യമില്ല, ബീറ്റ വണ്ണും യുവും മാത്രം മതി, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതായത് വൈ ഐനെ സ്വാധീനിക്കുന്നത് വൈ ബാർ ആണ്, അതിന്റെ ശരാശരി മാത്രമാണ് അതിനെ സ്വാധീനിക്കുന്നത്, അതല്ലാതെ മറ്റു വേരിയബിൾസ് ഒന്നും സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ നൾ ഹൈപ്പോത്തിസിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും? ഇപ്പം ഓൾട്ടർനേറ്റീവ് നമ്മൾ ടു സൈഡഡ് ആണ് ജനറലി കാണിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ നോട്ട് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം, അതല്ലെങ്കിൽ നോട്ട് ഓൾ, നമുക്ക് ഞാൻ വേർഡിൽ എഴുതിയാണ്, നോട്ട് ഓൾ ബീറ്റ ബീറ്റാസ് ആർ സീറോ, എല്ലാം സീറോ അല്ല, ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ നോക്കി ചിലപ്പോൾ സീറോ ആവും. അതായത് എല്ലാം സീറോ അല്ല, നമുക്ക് അവിടെ എല്ലാം ഞാനിവിടെ ഈക്വൽ ടു ഈക്വൽ ടു സീറോ ചെയ്ത നോട്ട് ഈക്വൽ ടു സീറോ ചെയ്താത്തത് ചിലത് സീറോ ആവാം. പക്ഷേ ഓവറോൾ സിഗ്നിഫിക്കൻ്റ് നമ്മൾ നോക്കാൻ നേരത്ത് നമ്മൾ പറയുന്നത് മോഡൽ ടോട്ടലി സിഗ്നിഫിക്കൻ്റ് ആണോ, അതായത് അതിൽ കുറച്ച് സ്ലോപ്പ് കോയിഫിഷ്യൻ്റ് എങ്കിലും സീറോ അല്ലാതെ ഉണ്ടോ, അതായത് കുറച്ച് വേരിയബിൾസ് കുറച്ച് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് വരുന്നത്. സോ നോട്ട് ഓൾ ബീറ്റാസ് ആർ സീറോ, എല്ലാ ബീറ്റാസും സീറോ അല്ല. അതായത് എല്ലാം ഇവിടെ നമ്മൾ എല്ലാം സീറോ ആണെന്ന് എഴുതുന്നു, അതിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പോസിറ്റ് എല്ലാം സീറോ അല്ല, ചിലപ്പോൾ ചിലത് സീറോ ആവാം പക്ഷെ എല്ലാം സീറോ അല്ല. ദിസ് ഈസ് അവർ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഇത്രയും ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യങ്ങൾ. സോ ഞാൻ പറഞ്ഞു എന്താണ് ടി ടെസ്റ്റ്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ കോയഫിഷ്യന്റുകളെ ടെസ്റ്റ് ചെയ്യലാണെങ്കിൽ എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ സിഗ്നിഫിക്കൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഗുഡ്നസ് ഓഫ് ഫിറ്റ് പഠിച്ചിട്ടുണ്ട്, ഗുഡ്നസ് ഓഫ് ഫിറ്റും ഇതും തമ്മിൽ റിലേറ്റഡ് ആണ്, ഞാൻ അത് ആ സെക്ഷനിലേക്ക് വരുമ്പോൾ പറയാം. അപ്പൊ നമ്മൾ ഈ ശരിക്കും ഗുഡ്നസ് ഓഫ് നമ്മൾ ഓവറോൾ ടെസ്റ്റ് ഓവറോൾ ഈ ശരിക്കും ഗുഡ്നസ് ഓഫ് ഫിറ്റിൽ നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് വരുന്നില്ല, ഫോർമൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് സാധ്യമല്ല, നമ്മൾ ജസ്റ്റ് വാല്യൂസ് ഫൈൻഡ് ചെയ്യുന്നേ ഉള്ളൂ, അത് ശരിയാണോ തെറ്റാണോ നമ്മൾ റിജക്ട് ചെയ്യുകയോ ഡു നോട്ട് റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അതിനുശേഷം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കെ വേരിയബിൾ മോഡൽ എഴുതി, പിന്നെ ഒരു ത്രീ വേരിയബിൾ മോഡൽ എഴുതി. ത്രീ വേരിയബിൾ മോഡൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഹൈപ്പോത്തിസിസ് നോക്കുക, ഇങ്ങനെ എഴുതാം. ഇവിടുത്തെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ബീറ്റ ടൂവും ബീറ്റ ത്രീയും സീറോ ആണ്. ബീറ്റ ടു ഈസ് ഈക്വൽ ടു ബീറ്റ ത്രീ ഈസ് ഈക്വൽ ടു സീറോ, അതായത് രണ്ടും സീറോ ആണ്. അതായത് ഈ രണ്ടും രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളും വൈനെ സ്വാധീനിക്കുന്നില്ല. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണ്? ഇത് രണ്ടും സീറോ അല്ല നമുക്ക് എഴുതാൻ പറ്റില്ല, ചിലപ്പോൾ ഒരെണ്ണം സീറോ ആയി എന്നിരിക്കാം. പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതാം, നോട്ട് ഓൾ ബീറ്റാസ് നോട്ട് ഓൾ ബീറ്റാസ് ആർ ഓൾ ബീറ്റാസ് എന്ന് പറയുന്നത് നോട്ട് ഓൾ നോട്ട് ബീറ്റ ടു ആൻഡ് ബീറ്റ ത്രീ ടുഗെദർ സീറോ, നോട്ട് ഓൾ ബീറ്റാസ് ആർ സീറോ, രണ്ടും ഒരുമിച്ച് സീറോ ആവില്ല, രണ്ട് ഒരുമിച്ച് സീറോ ആണ്, രണ്ട് ഒരുമിച്ച് സീറോ ആണ്. ഇതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് പറയാം. ഇനി എന്താണ് എഫ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ? അപ്പൊ ഞാനിത് ഇത്രയും പറഞ്ഞ ഇൻട്രൊഡക്ഷൻ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്തൊക്കെ സ്റ്റെപ്പാണ്, നമ്മൾ ടി ടെസ്റ്റിൽ പഠിച്ച പോലെ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമുക്ക് ഇവിടെ പഠിക്കുന്നത്? എന്താണ് എഫ് ടെസ്റ്റിൽ ഉള്ള ടെസ്റ്റ്, എഫ് ടെസ്റ്റിൽ വരുന്ന സ്റ്റെപ്പുകൾ? സോ വി വിൽ കം ടു ദാറ്റ്. പ്രൊസീജിയർ ഫസ്റ്റ് പ്രൊസീജിയർ ഞാൻ പ്രൊസീജിയർ എഴുതിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സോ
find sigma y I square. ഇനി മറ്റൊരു പേരുണ്ട്, എന്താണ് ആ പേര് എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സിഗ്മ വൈ ഐ സ്ക്വയർ. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ഫൈൻഡ് സിഗ്മ വൈ ഐ ക്യാപ് സ്ക്വയർ. എന്താണ് വൈ ഐ ക്യാപ് സ്ക്വയർ? തേർഡ് സ്റ്റെപ്പ് ഫൈൻഡ് സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ. ആദ്യം തന്നെ ഈ മൂന്ന് സ്റ്റെപ്പിലേക്ക് എടുക്കാം. എന്താണ് വൈ ഐ ക്യാപ് സ്ക്വയർ? സിഗ്മ വൈ ഐ, സോറി, സിഗ്മ വൈ ഐ സ്ക്വയർ. ഇതിന്റെ എന്താണ് പേര്? ടോട്ടൽ സം ഓഫ് സ്ക്വയർ. വാട്ട് ഈസ് വൈ ഐ ക്യാപ് സ്ക്വയർ? What is UI cap square? RSS. RSS. Residual sum of square. You are right. So, നമുക്ക് ഈ ഇതിന്റെ ഇടയിലുള്ള റിലേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം അല്ലെ? TSS is equal to ESS plus RSS. അതായത് വൈ ഐ സ്ക്വയർ ഈസ് ഇക്വൽ ടു സിഗ്മ വൈ ഐ ക്യാപ് സ്ക്വയർ പ്ലസ് സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ. ഞാനത് ടു ത്രീ വേരിയബിൾ റിഗ്രഷൻ മോഡൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എഴുതിയത്. ത്രീ എന്താണ് ഞാൻ എപ്പോഴും എഴുതുന്നത്? ത്രീ വേരിയബിൾ റിഗ്രഷൻ മോഡൽ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റിഗ്രഷൻ മോഡൽ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും എഴുതാം. ദിസ് ഇസ് ടി എസ് എസ് ഈസ് ഇക്വൽ ടു ബീറ്റ ടു ക്യാപ് സിഗ്മ വൈ ഐ എക്സ് ടു ഐ. പ്ലസ് ബീറ്റ ത്രീ ക്യാപ് സിഗ്മ വൈ ഐ എക്സ് ത്രീ ഐ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചാണ്. പ്ലസ് സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ. ഇതാണ് ടി എസ് എസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ടി എസ് എസ്. നമ്മള് ദിസ് ഇസ് ടി എസ് എസ്, ദിസ് ഇസ് ഇ എസ് എസ്, ദിസ് ഇസ് ആർ എസ് എസ്. സോ ഇതാണ് നമ്മുടെ എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്രീ വേരിയബിൾ റിഗ്രഷൻ മോഡൽ. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ പഠിച്ചതാണ്. ഇതിന്റെ ഡെറിവേഷൻ പഠിച്ചതാണ് ആർ എസ് എസ്. സോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് യു ഐ ക്യാപ് സ്ക്വയറും ഫൈൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. യു ഐ ക്യാപ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ സിഗ്മ വൈ ഐ ക്യാപ് സ്ക്വയർ മൈനസ് ബീറ്റ ടു സിഗ്മ വൈ ഐ എക്സ് ടു ഐ മൈനസ് ബീറ്റ ത്രീ ക്യാപ് സിഗ്മ വൈ ഐ എക്സ് ത്രീ ഐ. അങ്ങനെ നമ്മൾ വൈ ഐ ക്യാപ് സ്ക്വയർ കാണും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ത്രീ വേരിയബിൾ റിഗ്രഷൻ മോഡലിൽ നമ്മളുടെ ടി എസ് എസും ഇ എസ് എസ് ആർ എസ് എസ്. നമ്മൾ പഠിച്ചതാണ് ഇതെല്ലാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയേഴ്സ് ഇതെല്ലാമാണ്. ദെൻ ദ ഫോർത്ത് പ്രൊസീജിയർ. വാട്ട് ഈസ് ദ ഫോർത്ത് പ്രൊസീജിയർ? ഞാൻ ഫോർത്ത് സ്റ്റെപ്പ്. വാട്ട് ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്? ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഫൈൻഡ് ഒബ്സർവ്ഡ് ഓർ find the observed calculated f ratio that
ദിസ് ഈസ് അവർ ഫോർത്ത് സ്റ്റെപ്പ് ഒബ്സർവ് എഫ് റേഷ്യോ. നമ്മൾ എഫ് റേഷ്യോ ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എഫ് റേഷ്യോ ഫൈൻഡ് ചെയ്യുന്നത്. സോ എഫ് റേഷ്യോ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു, ഫോർമുല നമ്മൾ ശരിക്കും പഠിക്കാം, എഫ് ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ഐ ക്യാപ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ മൈനസ് വൺ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഇക്വേഷൻ, അത് തന്നെ നമുക്ക് എഴുതാം. സിഗ്മ വൈ ഐ സോറി യു ഐ ക്യാപ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് കെ. സോ ഇവിടെ നമുക്ക് ഇവിടെ ഇത് ഇതിനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ടി എസ് എസ്, ഇത് ഇതാണ് ടി എസ് എസ്, ഇതാണ് നമ്മുടെ വൈ ഐ ക്യാപ് സ്ക്വയർ. ഇത് ആക്ച്വലി എന്താണ്? ദിസ് ഈസ് സിഗ്മ വൈ ഐ ക്യാപ് സ്ക്വയർ, വൈ ഐ ക്യാപ് സ്ക്വയർ, ദിസ് ഈസ് സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ. ഇത് ഓൾറെഡി ഉണ്ട് യു ഐ ക്യാപ് സ്ക്വയർ. ഇവിടെ നമ്മൾ നോക്കുക ഇതിനെ, ഈ ഇ എസ് എസിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്? കെ മൈനസ് എൻ വെച്ച്, അതായത് അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതായത് കെ എന്ന് പറയുന്നത് എന്താണ്? കെ എന്ന് പറയുന്നത് ഇവിടുത്തെ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻക്ലൂഡിങ് ഇന്റർസെപ്റ്റ് വേരിയബിൾ കെ. അതിൽ നിന്ന് ത്രീയിൽ നിന്ന്, അപ്പൊ നമ്മുടെ ഇവിടുത്തെ മോഡൽ ആണെങ്കിൽ ത്രീയിൽ നിന്ന് നമ്മൾ വൺ മൈനസ് ചെയ്യണം. കാരണം നമ്മുടെ റെസ്ട്രിക്ഷൻ എന്താന്ന് നോക്കിയാൽ, ഈ രണ്ട് ഈ ഇത് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് റെസ്ട്രിക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ ബീറ്റ ടു ക്യാപ്പും ബീറ്റ ത്രീ ക്യാപ്പും. ആ രണ്ട് റെസ്ട്രിക്ഷൻസ് നമ്മൾ, ആ രണ്ട് റെസ്ട്രിക്ഷൻസ് ആയിരിക്കും ഇവിടെ വരേണ്ടത്. അതായിരിക്കും കെ മൈനസ് വൺ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി, ഇവിടെ നമുക്ക് കെ എന്ന് പറയുന്നത് ഇപ്പൊ ഡിപെൻഡന്റ് വേരിയബിളിന്റെ, നമ്മൾ വേരിയബിൾസിന് എണ്ണമാണ് എടുക്കുന്നതെങ്കിൽ, കെ വേരിയബിൾസിന് എണ്ണമാണ് എടുക്കുന്നതെങ്കിൽ, വൈ ഒരു ഡിപെൻഡ് ഒരു വേരിയബിളാണ്, എക്സ് ടു ഒരു വേരിയബിളാണ്, എക്സ് ത്രീ ഒരു വേരിയബിൾ. അപ്പൊ നമുക്ക് ത്രീ ആണ് ഇവിടുത്തെ കെ. അതിൽ നിന്ന് നമ്മൾ എന്ത് കൊടുക്കും? വൺ കൊടുക്കും. അത് അതാണ് നമുക്ക് ടു ആണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് കെ മൈനസ് വൺ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇവിടെ അത് ഒന്നുകൂടി എടുത്ത് വേറെ ആയിട്ട് എഴുതാം. ഞാനിതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇ എസ് എസ് എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയർ, ഇതാണ് എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയർ. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് സിഗ്മ വൈ ഐ ക്യാപ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം, ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഡിവൈഡഡ് ബൈ, ഇതെന്താണ്? ഇതാണ് ആർ എസ് എസ് എന്ന് പറയുന്നത്, സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ. സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ കാണാനായിട്ട് നമുക്ക് എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു? സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ കാണാനായിട്ട് നമുക്ക് ആദ്യം വൈ ഐ ക്യാപ് സ്ക്വയർ മുഴുവനായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. കാരണം വൈ ഐ മൈനസ് വൈ ഐ ക്യാപ് സ്ക്വയർ ആണ്, വൈ ഐ മൈനസ് വൈ ഐ ക്യാപ് ആണ് യു ഐ ക്യാപ്പ് എന്ന് പറയുന്നത്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ സാമ്പിളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കുന്നത്. ടോട്ടൽ സാമ്പിൾ സൈസ് നമുക്ക് എത്രയാണോ ആ സാമ്പിൾ സൈസ്, ഇപ്പൊ നമ്മുടെ ത്രീ ടു വേരിയബിൾ റിഗ്രഷൻ മോഡൽ ആണെങ്കിൽ സാമ്പിൾ സൈസിൽ നിന്ന്, ത്രീ വേരിയബിൾ റിഗ്രഷൻ മോഡൽ ആണെങ്കിൽ നമ്മളിവിടെ ത്രീ കൊടുക്കും, എൻ മൈനസ് ത്രീ ആണ്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നെയാണ് ഇവിടെ നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പൊ ഞാൻ ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നെ ഞാൻ ഇവിടെ എഴുതാം. സോ ദിസ് ഈസ് ആക്ച്വലി ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ ആർ എസ് എസ് കാണാനായിട്ട് നമുക്ക് വേണ്ടി വന്ന റെസ്ട്രിക്ഷൻസ് നമ്മൾ സാമ്പിൾ സൈസിൽ നിന്ന് കുറച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. സോ എൻ മൈനസ് കെ എന്ന് പറയുന്നത് യൂഷ്വലി നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ത്രീ വേരിയബിൾ റിഗ്രഷൻ മോഡൽ ആണെങ്കിൽ ത്രീ കൊടുക്കും. എത്ര വേരിയബിൾസ് ഉണ്ട് എന്നുള്ള എണ്ണം നോക്കിയിട്ട് ആ വേരിയബിൾസിന്റെ നമ്പർ അങ്ങോട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇതാണ് നമ്മുടെ എഫ് റേഷ്യോ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഞാനൊന്നുകൂടി പറയാം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ടി എസ് എസ് ഫൈൻഡ് ചെയ്യണം, പിന്നെ നമ്മൾ ഇ എസ് എസ് ഫൈൻഡ് ചെയ്യണം. ഇ എസ് എസ് ആർ എസ് എസ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ടി എസ് എസ് ഫൈൻഡ് ചെയ്യും. ടി എസ് എസിന്റെ രണ്ട് കമ്പോണൻസ് ആണ് ഇ എസ് എസും ആർ എസ് എസ് എന്ന് പറയുന്നത്. സോ വി വിൽ ഫൈൻഡ് ഓൾ ദീസ് തിങ്സ്. വൈ ഐ ക്യാപ് സ്ക്വയർ എന്ന് പറയുന്നത് വൈ ഐ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ ആണ്. അതായത് നമുക്ക് എക്സ് വാല്യൂസ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നേ ഇല്ല, ഓരോ ഇൻഡിവിജ്വൽ വൈയും അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയറിന്റെ സമ്മാണത്. ഓരോ ഇൻഡിവിജ്വൽ വൈയും അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയറിന്റെ സമ്മാണ് ടി എസ് എസ്. ഇ എസ് എസ് എന്ന് പറയുന്നത് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ ആണ്. ഇത് ഡീവിയേഷൻ ഫോം ആയതുകൊണ്ടാണ് ഇവിടെ ഇന്റർസെപ്റ്റ് വേരിയബിൾ ഇല്ലാത്തത്.
ഡീവിയേഷൻ ഫോർമുല അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബി ഇന്റർസെപ്റ്റ് വേരിയബിൾ കൂടി വരും. സോ ദിസ് ഇസ് ഡീവിയേഷൻ ഫോം, ദിസ് ഇസ് ഇൻ ദ ഡീവിയേഷൻ ഫോം, ദിസ് ഇസ് ദ റിഗ്രഷൻ ലൈൻ ഇക്വേഷൻ, ദിസ് ഇസ് ദ ആർ എസ് എസ് റെസിഡ്യൂൽ സം ഓഫ് സ്ക്വയർ. ഇതിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എഫ് റേഷ്യോ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ എഫ് റേഷ്യോ ഇത് ഇത് എഫ് റേഷ്യോയുടെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എഫ് റേഷ്യോ ഫൈൻഡ് ചെയ്യുമ്പോൾ സിഗ്മ വൈ എ ക്യാപ് സ്ക്വയർ, അതായത് ഇതാണ് ഇ എസ് എസ് എന്ന് പറയുന്നത്, വൈ എ ക്യാപ് സ്ക്വയറിനെ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട് അതിലുള്ള രണ്ട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് നമ്മൾ മൈനസ് ചെയ്യും. ആ രണ്ട് റെസ്ട്രിക്ഷൻസും ഒഴിവാക്കും, അതായത് രണ്ട് റെസ്ട്രിക്ഷൻസ് മാത്രമാണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് കെ വേരിയബിൾ ആകുമ്പോഴാണ് നമ്മളിവിടെ കെ മൈനസ് വൺ എന്നുള്ള എഴുതുന്നത്, ഇന്റർസെപ്റ്റ് കുറയ്ക്കാണ് അവിടെ. ഇവിടെ നമുക്ക് രണ്ട് രണ്ട് ഡിപെൻഡന്റ് വേരിയബിൾ, രണ്ട് രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ശരിക്കും നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് ഇവിടെ വരേണ്ടത് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ രണ്ട് റെസ്ട്രിക്ഷൻ അതാണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. നമുക്ക് അതിനെ എഴുതുമ്പോൾ കെ മൈനസ് വൺ എഴുതാം. ത്രീ വേരിയബിൾ ആണെങ്കിൽ ദാറ്റ് വിൽ ബി ടു. ഫോർ വേരിയബിൾ റിഗ്രഷൻ മോഡൽ ആണെങ്കിൽ ദാറ്റ് വിൽ ബി ത്രീ. നമ്മൾ എഫ് റേഷ്യോ കാണുമ്പോൾ ഒരു കാര്യം നോക്കുക, എഫ് റേഷ്യോ എവിടെയാണ് പ്രസക്തമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലിലെ മാത്രമേ എഫ് റേഷ്യോ പ്രസക്തമാവുന്നുള്ളൂ. ടു വേരിയബിൾ റിഗ്രഷൻ മോഡലിലും എഫ് റേഷ്യോ കാണാറുണ്ട്, അത് കാണാൻ എളുപ്പമാണ്. ടിയുടെ സ്ക്വയർ ആണ് എഫ് റേഷ്യോ എന്ന് പറയുന്നത്. അവിടെ അവിടെ ഒരൊറ്റ സ്ലോപ്പ് മാത്രമേ ഉള്ളൂ, അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ടി ടെസ്റ്റ് മതി. നമ്മൾ ഓവറോൾ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എഫ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അവിടെയും നമ്മൾ പക്ഷെ ഒരു കമ്പ്യൂട്ടർ നമ്മളൊരു സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ എഫ് ടെസ്റ്റിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ എഫ് ടെസ്റ്റും ടി ടെസ്റ്റും തമ്മിൽ റിലേറ്റഡ് ആണ്. ആ ടിയുടെ സ്ക്വയർ ആയിരിക്കും എപ്പോഴും എഫ് എന്ന് പറയുന്നത്. നമുക്കത് പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എവിടെയാണ് എഫ് ടെസ്റ്റിന്റെ പ്രസക്തി വരുന്നത്? എഫ് ടെസ്റ്റ് ഈസ് റെലവന്റ് ഇൻ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ. രണ്ടിൽ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഓവറോൾ സിഗ്നിഫിക്കൻസ് നോക്കുന്നത്. എല്ലാം ഒരുമിച്ച് ഈ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ ബീറ്റ ടൂവും ബീറ്റ ത്രീയും ബീറ്റ കെയും എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണോ? ഈ ഇത് മാത്രമേ ഉള്ളൂവരുന്നുവെങ്കിൽ, അതായത് ടു വേരിയബിൾ മാത്രമേ ഉള്ളൂ, ഈ ഭാഗങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ടി ടെസ്റ്റ് മാത്രം മതി. ടി ടെസ്റ്റ് മാത്രം മതി ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട്, കാരണം ഓവറോൾ സിഗ്നിഫിക്കൻസ് എന്നുള്ള പ്രസക്തി ഇല്ലല്ലോ, ഒരൊറ്റ സ്ലോപ്പ് മാത്രമേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ സ്ലോപ്പ് കോയിഫിഷ്യന്റ് ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ പാർഷ്യൽ സ്ലോപ്പ് കോയിഫിഷ്യൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ എഫ് ടെസ്റ്റിന്റെ പ്രസക്തി ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഇ എസ് നമുക്ക് വൈ ഐ ക്യാപ് സ്ക്വയറും യു ഐ ക്യാപ് സ്ക്വയറും ഫൈൻഡ് ചെയ്യണം. യു ഐ ക്യാപ് സ്ക്വയർ ഫൈൻഡ് ചെയ്യാനിട്ട് എന്ത് ചെയ്താൽ മതി? വൈ ഐ ക്യാപ് സ്ക്വയർ മൈനസ് ദിസ് ഇ എസ് എസ്. സോ ഇതാണ് എഫ് ടെസ്റ്റിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ആദ്യം പിന്നെ അടുത്ത റൂളും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസിഷൻ റൂളാണ്. ഞാൻ ഒരു പ്രോബ്ലം ചെയ്ത് തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതോടൊപ്പം തന്നെ ആർ സ്ക്വയർ ആയിട്ടുള്ള റിലേഷനും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അഞ്ച് സ്റ്റെപ്പുകൾ അങ്ങോട്ട് ചെയ്യാം. അഞ്ച് സ്റ്റെപ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്. അതിനുശേഷം നമുക്ക് ഒരു പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവേണ്ടതാണ്. ടി ടെസ്റ്റിന്റെ പ്രോബ്ലം നിങ്ങൾ ചെയ്തിരുന്നോ? അതിൻ്റെ ആരുടെയും റെസ്പോൺസൊന്നും കണ്ടില്ലായിരുന്നു, എല്ലാവരും പൂജ വെച്ച് തോന്നുന്നത് അതിന് മുൻപ്. ഓക്കെ, ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസിഷൻ റൂളാണ്. ഡിസിഷൻ റൂള് നമ്മള് ടി ടെസ്റ്റിൽ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഡിസിഷൻ റൂളാണ് ഇവിടെയുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ ഫോർത്ത് സ്റ്റെപ്പ് നമുക്ക് എഫ് കിട്ടി അല്ലെ. ആദ്യം നമ്മൾ ടി എസ് എസ് ഫൈൻഡ് ചെയ്തു, ഇ എസ് എസ് ഫൈൻഡ് ചെയ്തു, ആർ എസ് എസ് ഫൈൻഡ് ചെയ്തു, എഫ് റേഷ്യോ ഫൈൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കാൽക്കുലേറ്റഡ് എഫ് കിട്ടി. ഇഫ് അവർ കാൽക്കുലേറ്റഡ് എഫ്, ഇനി ഞാൻ ഡിസിഷൻ റൂൾ ചെയ്തതാണ്, ഇതാണ് നമ്മൾ റിജക്ട് ചെയ്യണോ? ഇഫ് കാൽക്കുലേറ്റഡ് എഫ്, ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻ അബ്സല്യൂട്ട് വാല്യൂ കാൽക്കുലേറ്റഡ് എഫ്. ദിസ് ഈസ് നീ നോട്ട് ബി ടേക്കൺ ആസ് അബ്സല്യൂട്ട് വാല്യൂ ബിക്കോസ് ഇറ്റ് വിൽ ബി പോസിറ്റീവ് വാല്യൂ. ഇഫ് കാൽക്കുലേറ്റഡ് എഫ്, കാൽക്കുലേറ്റഡ് എഫ് മതി, അബ്സല്യൂട്ട് വാല്യൂ വേണ്ട, കാരണം എല്ലാം സ്ക്വയറിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ഇതെല്ലാം സ്ക്വയറിലാണ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് വിൽ ബി ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് വാല്യൂ. ഇഫ് കാൽക്കുലേറ്റഡ് എഫ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് എഫ്,
ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് എഫ്. ഈ ക്രിട്ടിക്കൽ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് എഫ് ടേബിളിൽ നിന്നാണ്. നമ്മൾ നേരത്തെ ടി ടേബിളിൽ നിന്ന് ഫൈൻഡ് ചെയ്ത പോലെ എഫ് ടേബിളിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ, ക്രിട്ടിക്കൽ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്. കാൽക്കുലേറ്റഡ് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ആണ്, ഒബ്സർവ്ഡ്. നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് കണ്ടെത്തിയ എഫ് വാല്യൂ. ഇതിന് നമ്മൾ എന്ത് വെച്ച് കമ്പയർ ചെയ്യണം? സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് ഫൈൻഡ് ചെയ്യുന്ന വാല്യൂ വെച്ച് കമ്പയർ ചെയ്യണം. നമ്മൾ അതിലേക്ക് കടക്കാം. എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. സോ ഇഫ് എഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് എഫ്, ദെൻ വി റിജക്ട് നൾ ഹൈപ്പോതെസിസ്. നമ്മുടെ നൾ ഹൈപ്പോതെസിസ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ നൾ ഹൈപ്പോതെസിസ് ഇതായിരുന്നു നമ്മുടെ നൾ ഹൈപ്പോതെസിസ്. അതായത് ഈ സ്ലോപ്പ് കോഫിഷ്യന്റ് എല്ലാം സീറോ ആണ്, അതായത് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഒന്നും തന്നെ സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ നമ്മൾ ഇതിനെ റിജക്ട് ചെയ്താൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ മോഡൽ ഈസ് ഓവറോൾ സിഗ്നിഫിക്കന്റ്. ഓവറോൾ സിഗ്നിഫിക്കന്റ് അല്ല എങ്കിൽ പിന്നെ ആ മോഡലായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. സോ വി ആർ ചെക്കിംഗ് വെദർ അവർ മോഡൽ ഈസ് ഓവറോൾ, ദർ ഈസ് ഓവറോൾ സിഗ്നിഫിക്കൻസ്. ഇഫ് ഇറ്റ് ഈസ് ഓവറോൾ ഇൻസിഗ്നിഫിക്കന്റ്, വൈ ഷുഡ് ബി ഗോ ഫോർവേഡ് വിത്ത് ദാറ്റ് മോഡൽ? പിന്നെ അതിന് പ്രസക്തിയില്ല ആ മോഡൽ, അതിന്റെ ഔട്ട്പുട്ടുകൾക്കൊന്നും പ്രസക്തിയില്ല, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. സോ ഇത് ഇഫ് നേരെ തിരിച്ച് ഇഫ് അവർ ഒബ്സർവ്ഡ് എഫ് ടെസ്റ്റ് ഈസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് എഫ്, ഇതാണ് നമ്മുടെ ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത്. എഫ് ടെസ്റ്റ് നമ്മൾ എഫ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും. ഇഫ് എഫ് വാല്യൂ എഫ് സി ഈസ് ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് എഫ്, വി ഡു നോട്ട് റിജക്ട് നൾ ഹൈപ്പോതെസിസ്. ഇവിടെയാണ് നമുക്ക് ഓവറോൾ സിഗ്നിഫിക്കൻസ് ഇല്ലാത്തത്. ഇവിടെ നമുക്ക് ഇതാണെങ്കിൽ നമ്മൾ ഓവറോൾ സിഗ്നിഫിക്കന്റ് ആണെന്ന് പറയും. ആദ്യത്തെ കേസിൽ നമ്മൾ ഓവറോൾ സിഗ്നിഫിക്കന്റ് ആണെന്ന് പറയും, കാരണം വി റിജക്ട് നൾ ഹൈപ്പോതെസിസ്. ഇവിടെ രണ്ടാമത്തെ എഫ് സി ഇതിനേക്കാൾ കുറവാണെങ്കിൽ, എഫ് സിയുടെ വാല്യൂ വളരെ കുറവാണെങ്കിൽ, വി ഡു നോട്ട് റിജക്ട് നൾ ഹൈപ്പോതെസിസ്. അതായത് നമ്മൾ പറയും വി ഡു നോട്ട് റിജക്ട് നൾ ഹൈപ്പോതെസിസ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ മോഡൽ ഓവറോൾ സിഗ്നിഫിക്കന്റ് അല്ല, ദർ ഇസ് നോ മീനിങ് ഇൻ ഗോയിങ് ഫോർവേഡ് ദിസ് മോഡൽ. നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വേരിയബിൾസ് ഒന്നും തന്നെ സിഗ്നിഫിക്കന്റ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ദിസ് ഈസ് ദ ഡിസിഷൻ റൂൾ. ഓക്കെ, ഇനി നേരെ പ്രോബ്ലത്തിലോട്ട് കിടക്കണോ അല്ലെങ്കിൽ ആർ സ്ക്വയർ ആയിട്ടുള്ള ബന്ധം പറഞ്ഞിട്ട് പ്രോബ്ലത്തിലോട്ട് കിടക്കണോ? എനിക്ക് തോന്നുന്നു ആദ്യം ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം അല്ലെ. ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഹലോ ഹലോ സർ നിങ്ങൾ ഉണ്ടല്ലോ അല്ലേ ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയാണ് റൂൾസ് പറഞ്ഞത്? ഒന്ന് ടി എസ് എസ് ഫൈൻഡ് ചെയ്യുക, രണ്ട് ഇ എസ് എസ് ഫൈൻഡ് ചെയ്യുക, മൂന്ന് ആർ എസ് എസ് ഫൈൻഡ് ചെയ്യുക, നാല് എഫ് റേഷ്യോ ഫൈൻഡ് ചെയ്യുക. ഇ എസ് എസ് ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം ഡിവൈഡ് ആർ എസ് എസ് ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം, ദാറ്റ് ഈസ് റേഷ്യോ ബിറ്റ്വീൻ ദീസ് ടു തിങ്സ്. ദെൻ നമുക്ക് ഡിസിഷൻ റൂൾ ഉണ്ട്. ഞാനൊരു ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാണ്. നിങ്ങൾ ചൈൽഡ് മോർട്ടാലിറ്റിയുടെ പ്രോബ്ലം ഓർമ്മയുണ്ടല്ലോ, ചൈൽഡ് മോർട്ടാലിറ്റി ഓർക്കുന്നുണ്ട്? നിങ്ങൾ ആ മോഡൽ നമ്മൾ ചെയ്തില്ലായിരുന്നു. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ? സാർ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ എഫ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതില് ഞാൻ രണ്ട് ഇതിലെ വേരിയബിൾസ് ഞാൻ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാം. ഒന്ന് സി എം എന്ന് പറയുന്നത്, സി എം എന്ന് പറയുന്നത് ചൈൽഡ് മോർട്ടാലിറ്റി ആണ്, ശിശു മരണ നിരക്ക്. രണ്ട് ഞാൻ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എടുക്കുന്നുള്ളൂ. ഇവിടെ മൂന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എടുക്കുന്നില്ല. ആദ്യത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ചൈൽഡ് മോർട്ടാലിറ്റി ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ചൈൽഡ് മോർട്ടാലിറ്റി, ശിശു മരണ നിരക്ക്, അത് എന്തിനെയെല്ലാം ആശ്രയിച്ച് നിൽക്കുന്നു? ആദ്യത്തേത് ഫീമെയിൽ ലിറ്ററസി റേറ്റ്.
ഫീമെയിൽ ലിറ്ററസി റേറ്റ്, സ്ത്രീ സാക്ഷരത. രണ്ടാമത്തത് പെർ ക്യാപിറ്റ ജി എൻ പി 1980, അതൊരു ബേസ് ഇയറിലാണ് എടുത്തിരിക്കുന്നത്. പെർ ക്യാപിറ്റ ജി എൻ പി, ആളോഹരി വരുമാനം, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ വാല്യൂസ് കാണിച്ചു തരാം. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വാല്യൂസ് കാണിക്കാം. ഇത്രയുമാണ് അതിൻ്റെ വാല്യൂസ് ഉള്ളത്. അതായത് 64 ഡാറ്റ ഉണ്ട്, 64 പേരിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ക്രോസ് സെക്ഷണൽ ഡാറ്റയാണ്. അപ്പോൾ ഡാറ്റ ഓക്കെ. സോ എൻ എന്ന് പറയുന്നത് 64 ആണ് കേട്ടോ. സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 64 ആണ്. 64 ഇൻഫർമേഷൻ ഉണ്ട്. എന്തിൻ്റെയൊക്കെ? ചൈൽഡ് മോർട്ടാലിറ്റി, ചിലപ്പോൾ രാജ്യങ്ങളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നായിരിക്കാം, പല ഏത് പോയിന്റിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ US നിന്ന് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റയാണ്. ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ വിവിധ രാജ്യങ്ങളുടെ ആയിരിക്കാം. 64 രാജ്യങ്ങളുടെ ചൈൽഡ് മോർട്ടാലിറ്റിയും അവിടുത്തെ ഫീമെയിൽ ലിറ്ററസിയും അവിടുത്തെ പെർ ക്യാപിറ്റ ജി എൻ പി തമ്മിലുള്ള റിലേഷൻ ആണ്. വാട്ട് എവർ, ദിസ് ഈസ് എ ക്ലോസ് സെക്ഷൻ ഡാറ്റ. ഞാൻ ഈ രണ്ട് വേരിയബിൾ മാത്രം എടുക്കുന്നുള്ളു. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3-വേരിയബിൾ റിഗ്രഷൻ മോഡലാണ്, ഒരു ഡിപെൻഡന്റ് വേരിയബിളും രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളും. ഓക്കെ, ഞാൻ നമ്മൾ OLS മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഗ്രെറ്റലാണ്. ഇത് ശരിക്കും മാനുവലി ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇറ്റ് വെരി ടൈം കൺസ്യൂമിങ്. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ എക്സലിൽ ചെയ്യണം. സോ ഐ എം റൈറ്റ് നോ ഐ എം യൂസിങ് ദിസ് സോഫ്റ്റ്വെയർ, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിൽ നമുക്കറിയാം ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചൈൽഡ് മോർട്ടാലിറ്റിനെ ഞാൻ പ്ലേസ് ചെയ്തു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചൈൽഡ് മോർട്ടാലിറ്റി ഡിപെൻഡന്റ് വേരിയബിളിൽ പ്ലേസ് ചെയ്തു. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് റിഗ്രസൈസ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഞാൻ ഫീമെയിൽ ലിറ്ററസിയും പോസ്റ്റ് ചെയ്തു, അതേപോലെ പെർ ക്യാപിറ്റ ജി എൻ പിയും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടു. അപ്പോൾ ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. ഇനി ഒരു ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടെത്തുന്ന റിസൾട്ട് എല്ലാം ഒരു സെക്കൻഡിനുള്ളിലൂടെ വന്നു കഴിഞ്ഞു. സോ ഇതിന്റെ ഈ കോഎഫിഷ്യന്റുകൾ ഞാൻ ഒന്ന് എഴുതാം. ഞാൻ എഴുതുന്ന മോഡൽ നോക്കുക. ചൈൽഡ് മോർട്ടാലിറ്റി, ചൈൽഡ് മോർട്ടാലിറ്റി, ഇതാണ് എൻ്റെ മോഡൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ 1 ക്യാപ് പ്ലസ് ബീറ്റ 2 ക്യാപ് ഫീമെയിൽ ലിറ്ററസി റേറ്റ്, ക്രോസ് സെക്ഷണൽ ഡാറ്റയാണ്, പ്ലസ് ബീറ്റ 3 ക്യാപ് പെർ ക്യാപിറ്റ ജി എൻ പി. ഇതാണ് എൻ്റെ മോഡൽ. ക്ലിയർ ആണല്ലോ. സാമ്പിൾ സൈസ് എത്രയാണ്? 64 ആണ് എൻ്റെ സാമ്പിൾ സൈസ്, 64. ഓക്കെ, ഇത് 3-വേരിയബിൾ മോഡലാണ്. കാരണം ഒരു ഒരു വേരിയബിൾ ഇവിടെയുണ്ട്, ഇവിടെ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ ദിസ് ഈസ് എ 3-വേരിയബിൾ മോഡൽ. ഇത്രയും ഫോളോ ചെയ്തല്ലോ എല്ലാവരും. ഞാൻ ഇതിന്റെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ഞാനൊന്ന് എഴുതിയാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് 263.64 ആണ്. 263.64. ഇതിന്റെ അർത്ഥം നമ്മള് ഞാൻ തിയറിറ്റിക്കൽ ആയിട്ടുള്ള അർത്ഥം പറയാം. പ്രാക്ടിക്കലി നമ്മൾ അതിന് അർത്ഥം വലിയ അർത്ഥമൊന്നും കൊടുക്കാറില്ല. തിയറിറ്റിക്കൽ ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഫീമെയിൽ ലിറ്ററസി 0 ആണ്, പെർ ക്യാപിറ്റ ഇൻകം 0 ആണെങ്കിൽ എല്ലാം മിനിമം ചൈൽഡ് മോർട്ടാലിറ്റി ആണ്. അതായത് ദെൻ ദ ചൈൽഡ് മോർട്ടാലിറ്റി വിൽ ബി 263 പെർ 1000. ചൈൽഡ് മോർട്ടാലിറ്റി നമ്മൾ 1000 മെഷർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഇതിനെ കാണുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇത് മൈനസ് ആണ്. ഫീമെയിൽ ലിറ്ററസി മൈനസ് എന്ന് പറയുന്നത് ഫീമെയിൽ ലിറ്ററസി കൂടിക്കഴിഞ്ഞാൽ ചൈൽഡ് മോർട്ടാലിറ്റി കുറയുന്നതാണ് എൻ്റെ അർത്ഥം. ചൈൽഡ് മോർട്ടാലിറ്റി കുറയുന്നതാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഇതിന് ഇതിന്റെ മേലുണ്ടാവുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. അതായത് ഇത് കൂടിയാണ്, ദാറ്റ് ഇൻ എ സെൻസ് നമ്മൾ പോസിറ്റീവ് ആണ്. ഫീമെയിൽ ലിറ്ററസി കൂടുമ്പോൾ ചൈൽഡ് മോർട്ടാലിറ്റി നല്ലൊരു കാര്യമല്ലല്ലോ. ചൈൽഡ് മോർട്ടാലിറ്റി കുറയുക എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഫീമെയിൽ ലിറ്ററസി കൂടുമ്പോൾ ചൈൽഡ് മോർട്ടാലിറ്റി കുറയും. എത്ര അളവ് കുറയും? നമ്മൾ പെർസെൻറ്റേജ് വൈസ് പറയുകയാണെങ്കിൽ ഫീമെയിൽ ലിറ്ററസി 1% കൂടി കഴിഞ്ഞാൽ ചൈൽഡ് മോർട്ടാലിറ്റി -2.23% കുറയും. അപ്പൊ ഫീമെയിൽ ലിറ്ററസിയും ചൈൽഡ് മോർട്ടാലിറ്റിയുടെ ഇടയിലുള്ള
ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഒരു പെർസെൻറ്റേജ് കൂടിയാണ്. ദെൻ ദാറ്റ് മീൻസ് ചൈൽഡ് മോർട്ടാലിറ്റിയിൽ 2.23% കുറവ് ഉണ്ടാവും. അല്ലെങ്കിൽ ഫീമെയിൽ ലിറ്ററസി ഒരു യൂണിറ്റ് വർദ്ധിച്ചാൽ 2.23 യൂണിറ്റ് ഇവിടെ ചൈൽഡ് മോർട്ടാലിറ്റി കുറയും. ഇനി പെർ ക്യാപിറ്റ ഇൻകം ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർ ക്യാപിറ്റ ഇൻകം കൂടിയ നോക്കാം, ഇവിടെ മൈനസ് തന്നെയാണ്, നെഗറ്റീവ് റിലേഷൻ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം 1% കൂടി കഴിഞ്ഞാൽ ഇവിടെ 0.006% കുറവായിരിക്കും. 0.00565656 പെർ ക്യാപിറ്റ ജി എൻ പി. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് കിടക്കുന്നത്? പല സ്ഥലത്ത് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് ഇവിടെ കിടക്കുന്നുണ്ടോ നോക്കട്ടെ. മൾട്ടിപ്പിൾ റിഗ്രഷന്റെ തുടക്കം തന്നെയാണ്. യെസ്, ദിസ് ഈസ് ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിഗ്രഷൻ മെത്തേഡ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോന്ന് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടെണ്ണം ചെയ്തിരിക്കുന്നത് ചാപ്റ്റർ സിക്സിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ നോക്കട്ടെ. യെസ്, ചൈൽഡ് മോർട്ടാലിറ്റി എക്സാമ്പിൾ ഇവിടെയുണ്ട്. നോക്കി 263.64, 263.64 പെർ ക്യാപിറ്റ ജി എൻ പി ആണെങ്കിൽ 0.0056, 0.0056. ദെൻ എഫ് എൽ ആർ ആണെങ്കിൽ 2.23. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. അതിൽ ഈ രണ്ട് സ്റ്റാൻഡേർഡ് എററാണ് നമ്മൾ ടി ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്. അറിയാലോ ടി ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് എറേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നോക്കാം, ഈ നേരെ തൊട്ട് താഴെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എററാണ് ഈ കാണിക്കുന്നത്. നമ്മൾ കൺവെൻഷനൽ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക, നേരെ താഴെ സ്റ്റാൻഡേർഡ് എറർ എഴുതി. ഓക്കെ, ദെൻ അതിന്റെ ടി വാല്യൂ എഴുതി. ടി വാല്യൂ എന്ന് പറയുന്നത് ദിസ് ഡിവൈഡഡ് ബൈ ദിസ്, നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ ടി വാല്യൂ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് കണ്ട ടി ബീറ്റ കെ ക്യാപ് ഡിവൈഡഡ് ബൈ ഇറ്റ് സ്റ്റാൻഡേർഡ് എറർ. സോ വി ഫൈൻഡ് ബീറ്റ കെ ക്യാപ് ഡിവൈഡഡ് ബൈ ബീറ്റ 2 ഡിവൈഡഡ് ബൈ ഇറ്റ് സ്റ്റാൻഡേർഡ് എറർ, ദെൻ ഇറ്റ്സ് ടി വാല്യൂ. പിന്നെയാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി വാല്യൂ ആണ് കാണിക്കുന്നത്. പി വാല്യൂ 0.05 താഴെയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് നമ്മൾ കൺവെൻഷനലി നമ്മൾ ഒരു സോഫ്റ്റ്വെയറിലാണെങ്കിൽ നമ്മൾ പി വാല്യൂ, അതല്ലെങ്കിൽ നമുക്ക് ടി ടെസ്റ്റിനെ ക്രിട്ടിക്കൽ ടി വാല്യൂവായി കമ്പയർ ചെയ്യണം. അതല്ലാതെ കൺവെൻഷനൽ ആയിട്ട് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർസിലേക്ക് നമ്മൾ പി വാല്യൂ ആണ് നോക്കുന്നത്. പി വാല്യൂ 0.05 താഴെയാണ്, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണെങ്കിൽ പി വാല്യൂ 0.05 താഴെയാണ്, അല്ലെങ്കിൽ 5% താഴെയാണെങ്കിൽ വി റിജക്ട് നൾ ഹൈപ്പോതെസിസ്. ഓക്കെ, ഇതായിരുന്നു നമുക്ക് കിട്ടിയ വാല്യൂ. ഞാനത് പി വാല്യൂലേക്കൊക്കെ നമുക്ക് പിന്നീട് കടക്കാം. ഓക്കെ, ഇനി ഇത് നമ്മൾ റിഗ്രഷൻ റൺ ചെയ്തു. നമ്മൾ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഓവറോൾ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ, ഓവറോൾ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഇതില് നമുക്ക് എന്താണ് നമ്മുടെ ഇ എസ് എസ്, ടി എസ് എസ്, സി എസ് എസ് എന്നൊക്കെ പറയുന്നത്? ഇ എസ് എസും ടി എസ് എസും അതുപോലെ തന്നെ ആർ എസ് എസ് എന്താണ് നമുക്ക് അത് കിട്ടാനായിട്ട് നമ്മൾ അനോവ ടേബിളിലേക്കാണ്.
നോക്ക് ഇവിടെ അനാലിസിസിൽ ഒരു അനോവ ടേബിൾ ഉണ്ട്, അനാലിസിസ് ഓഫ് വേരിയൻസ് ടേബിൾ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ നോക്കാം, ഇവിടെ വേരിയേഷൻസ് ഈ വേരിയേഷൻസിന്റെ കാരണങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. ഒന്ന് റിഗ്രഷൻ, അതിന് ഇതിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇപ്പൊ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്ന്, നമ്മൾ ഈ റിഗ്രഷന്റെ സം ഓഫ് സ്ക്വയറിനെയാണ് നമ്മൾ റിഗ്രഷന്റെയാണ് റിഗ്രഷന്റെ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇക്വേഷനിൽ ഇ എസ് എസ് എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മൾ ആ ഇക്വേഷൻസ് മുഴുവൻ നമ്മൾ ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലത്തിലേക്ക് നമുക്ക് മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇ എസ് എസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 257362. സോ 257362 ഇതാണ് നമ്മുടെ എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയർ. ഇനി ആർ എസ് എസ് ഇവിടെ തന്നിട്ടുണ്ട്, റെസിഡ്യൂൾ സം ഓഫ് സ്ക്വയർ തന്നിട്ടുണ്ട്. റെസിഡ്യൂൾ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ നോക്കാം, റെസിഡ്യൂൾ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് 106316. 106316. എഫ് റേഷ്യോ കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ഇ എസ് എസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കാം, ഇത് നമ്മുടെ വേരിയബിൾ എത്ര മോഡലിന്റെ വേരിയബിൾ ആണ്, നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് ത്രീ വേരിയബിൾ ആണ്, മൂന്ന് വേരിയബിൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ചൈൽഡ് മോർട്ടാലിറ്റി, രണ്ട് ഫീമെയിൽ ലിറ്ററസി, മൂന്ന് പെർ ക്യാപിറ്റ ജി. സോ നമ്മൾ കെ മൈനസ് വൺ എന്ന് പറയുന്നത് 2 ആണ്, ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ മീൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദിസ് ഡിവൈഡഡ് ബൈ ദിസ്, ഇത് ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂമറേറ്റർ എന്തായിരുന്നു, നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഇ എസ് എസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് സിഗ്മ വൈ ഐ ക്യാപ് സ്ക്വയർ, ഇതാണ് ഇ എസ് എസ് എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ 2. നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടിയിരുന്നു. സോ ദിസ് ഈസ് അവർ ന്യൂമറേറ്റർ 128681. ദിസ് ഈസ് അവർ ന്യൂമറേറ്റർ. സോ നമുക്ക് ഇവിടെ ഞാൻ ഇ എസ് എസും ടി എസ് എസും ഇ എസ് എസും ആർ എസ് എസും തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണ്. കാരണം എന്താണ്, ത്രീ വേരിയബിൾ റിഗ്രഷൻ മോഡലാണ്, നമ്മൾ കെ മൈനസ് 1 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി ആർ എസ് എസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, എൻ മൈനസ് കെ ആണ്. എൻ മൈനസ് കെ, എൻ മൈനസ് കെ എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് 64 ആയിരുന്നു, കെ എന്ന് പറയുന്നത് 3 ആണ്. സോ 61 ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടെ നമുക്ക് 61 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ ദിസ് ഡിവൈഡഡ് ബൈ ദിസ് ഈസ് ഈക്വൽ ടു 1742.88. ഇതാണ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ആർ എസ് എസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ, ഇതിനെ നമ്മൾ ഇത് വെച്ച് ഡിവൈഡ് ചെയ്താൽ, ഇതിനെ നമ്മൾ ഇത് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ കിട്ടുന്ന തന്നെയാണ് നമ്മൾ മീൻ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. മീൻ മീൻ ഓഫ് മീൻ സ്ക്വയർ അല്ലെങ്കിൽ എം എസ് എസ് ഓഫ് ഇ എസ് എസ് എന്ന് വിളിക്കും ഇതിനെ. ശരിക്കും മീൻ മീൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇ എസ് എസ്, അത് ഈ വാല്യൂ, ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ വാല്യൂ എന്ന് പറയുന്നത്. ന്യൂമറേറ്റർ വാല്യൂ, ഇത് നമ്മുടെ ഡിനോമിനേറ്റർ വാല്യൂ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് വാല്യൂ കിട്ടും. നമ്മുടെ എഫ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് ദിസ് ഡിവൈഡഡ് ബൈ ദിസ് വി ഗെറ്റ് ദ എഫ് വാല്യൂ. സോ അവർ എഫ് വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എഫ് വാല്യൂ എന്ന് പറയുന്നത് 73.83825. ഇനി നമ്മൾ എങ്ങനെയാണ് ക്രിട്ടിക്കൽ ടി വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്? ഇനി നമ്മൾ ഇതിനെ ഡിസിഷൻ റൂൾ എടുക്കുകയാണ്. നമുക്കിപ്പോ ഞാൻ ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് എനിക്ക് എഫ് വാല്യൂ കിട്ടി, സോഫ്റ്റ്വെയറിൽ നിന്ന് എഫ് വാല്യൂ കിട്ടി. നമ്മൾ സോഫ്റ്റ്വെയർ നോക്കാൻ നേരത്ത് അതിന്റെ പി വാല്യൂ മാത്രം നോക്കും, അതിൽ ക്രിട്ടിക്കൽ ടി വാല്യൂവിന് ക്രിട്ടിക്കൽ എഫ് വാല്യൂ വെച്ചൊന്നും കമ്പാരിസൺ നടത്തുന്നില്ല. അതായത് നമ്മൾ പി വാല്യൂ 0.05 താഴെയാണെങ്കിൽ ദെൻ വി റിജക്ട് അവർ ഹൈപ്പോതെസിസ്. ഇവിടെ ഇത് 5.12 e raised to -17 ആണ്, അതായത്
ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സീറോ. മൈനസ് സെവൻറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഒരു 17 പൂജ്യം ഇവിടെ ഇപ്പുറത്തേക്ക് വരും. ഇ റേസ് ടു മൈനസ് സെവൻറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഫൈവിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു 17 സീറോസ് വരും. അത് കഴിഞ്ഞിട്ടാണ് ഈ ഫൈവ് വരുന്നത്. അതായത് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് സീറോ. അപ്പോൾ ഇത് ദിസ് മോഡൽ ഇസ് വെരി മച്ച് സിഗ്നിഫിക്കൻ്റ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ക്രിട്ടിക്കൽ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത് നോക്കാം. ക്രിട്ടിക്കൽ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് ഞാൻ എഫ് ടെസ്റ്റ് എഫ് ടേബിളിലേക്ക് പോവുകയാണ്. എഫ് ടേബിൾ എന്ന് പറയുന്നത് ഇവിടെ ഈ ഗുജറാത്തിയുടെ ബുക്കിൽ തന്നെ അപ്പൻഡിക്സ് ഡിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉണ്ട്. അതിൽ എഫ് ടേബിൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ടേബിളാണ്, D3, ടേബിൾ 3 ആണ്. സോ ദിസ് ഈസ് നോർമൽ സ്റ്റാൻഡേർഡൈസ്ഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോർ സി ടേബിൾ. ദിസ് ഇസ് ടി ടേബിൾ, ദിസ് ഈസ് എഫ് ടേബിൾ. എഫ് ടേബിളിൽ നമുക്ക് രണ്ട്, ഇവിടെ നമ്മൾ ടി ടെസ്റ്റ് ആയിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. മറ്റേ ടി ടെസ്റ്റിൽ നമുക്ക് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡവും ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ആണ് നമ്മൾ നോക്കിയത്. ഇവിടെ നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് 5% എടുക്കുകയാണ്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നെ എടുക്കുന്നത്. നമ്മൾ ടി ടെസ്റ്റിൽ എടുത്ത പോലെ തന്നെ ഡിഫോൾട്ട് ആയിട്ട് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കുകയാണ്. ഇനി എന്താണ് ഇവിടുത്തെ, ഇത് നോക്കാം. രണ്ട് ഡിനോമിനേറ്റർ നമ്മൾ ഇവിടെ ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡവും, എന്താണ് നമ്മുടെ ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്, 2 ആണ് നമ്മുടെ ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം. എങ്ങനെ വന്നു ഇത്, എങ്ങനെ കിട്ടി, K-1. ഇതിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുന്നത്. ഇത് ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡവും നമുക്ക് എഫ് ക്രിട്ടിക്കൽ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെയാണ് നമ്മൾ നോക്കുക, ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ ഇവിടെയാണ് നോക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് 9 വരെയുള്ളൂ. ദെൻ ഇവിടെ ഇത് ഇവിടെ N1 ആണ്. നമുക്ക് താഴ്ത്തിട്ട് പോവാം. ഇവിടെ ഡിനോമിനേറ്റർ ആണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് 60. ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ്, 61 ആണ്, പക്ഷെ നമ്മൾ 60 എടുക്കുകയാണ്, ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എടുക്കുകയാണ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പെർസെൻറ്റേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 60 നേരെ 10%, 5%, ആൻഡ് 1%. ഇങ്ങനെ 3% ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് 5% എടുക്കാം. 5% എന്ന് പറയുന്നത് 60 നേരെയുള്ള 5% എന്ന് പറയുന്നത് 2. ഇത് നോക്കാം, ഇത് ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്റർ നമ്മുടെ 2 ആണ്, ഡിനോമിനേറ്റർ നമ്മൾ 61 ആണ്. പക്ഷെ ഞാൻ 60 എടുക്കുകയാണ്. ദാറ്റ് ഈസ് 5% എടുക്കുകയാണെങ്കിൽ 3.15 ആണ് അതിന്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ 3.15? നോക്കാം, ഇതാണ് 3.15. എങ്ങനെ കിട്ടി, 5%ന്റെ നേരെ നമ്മൾ 60 ഞാൻ ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കി. ദെൻ ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണ്. 2-ന്റെയും ഡിനോമിനേറ്ററിന്റെയും 5% നേരെ 3.15 ആണ് എൻ്റെ എഫ് ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് എഫ്. സോ നോക്കിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് എത്രയാണ്, എഫ് എന്ന് പറയുന്നത് 3.15, 5%. ഇത് 1% എടുക്കുകയാണെങ്കിൽ എത്ര കിട്ടും, 1% എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് 4.98. ഇത് 5% ആണ്, ദിസ് ഈസ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. 1% ആണെങ്കിൽ 4.98. എത്ര പെർസെൻറ്റേജിൽ എടുത്താലും 1% എടുത്താലും 4.98 ആണ് 1%ന്റെ ക്രിട്ടിക്കൽ വാല്യൂ. ദിസ് ഈസ് 1%. ഇനി നമ്മൾ ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യും. ഇതാണ് നമ്മുടെ എഫ് വാല്യൂ, ഇത് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ ആണ്, എഫ് ആൽഫ വാല്യൂ. ആൽഫ മീൻസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. സോ നോക്കാം, ഈ ദിസ് ഈസ് അവർ കാൽക്കുലേറ്റഡ് എഫ് ഈസ് മച്ച് മച്ച് ഹയർ ദാൻ അവർ ക്രിട്ടിക്കൽ എഫ് വാല്യൂ. ദാറ്റ് മീൻസ് വി റിജക്ട് ദ നൾ ഹൈപ്പോത്തിസ്. എന്താണ് നമ്മുടെ റിജക്ട്, നമ്മുടെ നൾ ഹൈപ്പോത്തിസ് എന്ന് പറയുന്നത്, ഈ β2 ഉം β3 ഉം 0 ആണ്. അതായത് ഈ രണ്ട് വേരിയബിളും ഈ മോഡലിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല, ആ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ റിജക്ട് ചെയ്തു. സോ നമുക്ക് ഇവിടെ ഓവറോൾ സിഗ്നിഫിക്കൻസിന് നമുക്ക് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിലൂടെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. We proved that these two independent variables are very much statistically significant. Then all, the model is overall significant. ഈ മോഡലും വളരെയധികം ഓവറോൾ സിഗ്നിഫിക്കൻ്റ് ആണ്.
ഇതാണ് ഇത് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഫ് റേഷ്യോ ഇവിടെ 2 61 ഉണ്ട്, അതേപോലെ തന്നെ അതിന്റെ പി വാല്യൂ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് നേരെ തന്നെ ഔട്ട്പുട്ട് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ പക്ഷേ അത് ആ ഒരു പ്രോബ്ലത്തിന്റെ അനാലിസിസ് ടേബിൾ അനോവ ടേബിളിലൂടെയാണ് ഞാൻ കാണിച്ചു തന്നത്. ഞാൻ ഇപ്പൊ പ്രോബ്ലം ചെയ്തെന്ന് മാത്രം, ഞാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഈ എഫ് എഫ് വാല്യൂ ആർ സ്കോയറും തമ്മിലുള്ള റിലേഷനെ കുറിച്ചും അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഡിസിഷൻ റൂളിൽ എത്തുന്നതെന്നൊക്കെയുള്ള ഒന്നുകൂടി ഒന്ന് എടുത്തുതരാം.